ഒരു പെൺകുട്ടി നിരത്തിൽ കൂടി ഒരു ഇരുചക്രവാഹനമോ നാലുചക്രവാഹനമോ ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ പിന്നാലെ വരുന്നവരുടെയും എതിരെ വരുന്നവരുടെയും അസഹിഷ്ണുത ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ചുരുക്കം മാന്യരായ ചില പുരുഷ ഡ്രൈവർമാർ മാത്രമാണ് ഇതിന് ഒരു അപവാദം. വിരട്ടിയാൽ മനോധൈര്യം ചോർന്നു പോയി അവർ നിരത്തിന്റെ ഓരത്തേക്ക് അങ്ങ് മാറി നിൽക്കുമെന്ന് വിരട്ടുന്ന അവർക്കറിയാം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ചുറ്റുമുള്ള കാര്യങ്ങൾ എന്ന് മാത്രം ഓർക്കുക. തീർന്നില്ല, പെണ്ണുങ്ങൾക്ക് ഗ്യാസ് കുറ്റി ചുമക്കാനാകുമോ, ജെ സി ബി ഓടിക്കാനാകുമോ തുടങ്ങിയ പരിഹാസ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിർവൃതി അടയുന്നവർ കൂടി കാണുക. അങ്ങ് ഇന്ത്യ ചൈന അതിർത്തിയിൽ യുദ്ധവിമാനങ്ങൾ പറത്തുകയാണ് ഇന്ത്യൻ വ്യോമസേനയിലെ വനിതാ പൈലറ്റുമാർ. അതെ, രാജ്യത്തേക്കാക്കാൻ ഇന്ത്യയിലെ പെൺതരികളും കൂടുതലായി ഇറങ്ങുകയാണ്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഇത്രത്തോളം മുന്നോട്ട് പോയതിൽ മോദി സർക്കാരിന് അഭിമാനിക്കാം. നാവികസേനയിലേക്ക് അഗ്നിപഥിലൂടെ വനിതകളെ റിക്രൂട്ട് ചെയ്യാനുള്ള വിജ്ഞാപനത്തിന് മുന്നേ തന്നെ വ്യോമസേനയിലും പുരുഷനൊപ്പം സ്ത്രീകളും അണിനിരന്നു തുടങ്ങി. ചൈന ഇനി ഭയക്കണം. രാജ്യത്തിന്റെ അതിർത്തി കാക്കാനെത്തുന്നത് ഇന്ത്യൻ പെൺപുലികളാണ്. ചൈനയുടെ അതിർത്തിയിൽ സൈനിക വിന്യാസം തുടരുന്നതിനിടെ അരുണാചൽ പ്രദേശും ആസമും ഉൾപ്പെടുന്ന കിഴക്കൻ സെക്ടറിൽ പ്രവർത്തന സജ്ജരായിരിക്കുകയാണ് സേനയിലെ വനിതാ ഫൈറ്റർ പൈലറ്റുമാർ. ഇന്ത്യൻ വ്യോമസേനയിൽ വനിതാ പൈലറ്റുമാരുടെയും ഗ്രൗണ്ട് ക്രൂവിന്റെയും എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് വനിതകൾ യുദ്ധമുഖത്തും സജീവമാകുന്നുണ്ട് എന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു. വനിതാ പൈലറ്റുമാരെയും ഗ്രൗണ്ട് ക്രൂ ഓഫീസർമാരെയും രാജ്യത്തുടനീളം വിന്യസിച്ചിട്ടുണ്ടെന്നും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൽ ജി ലാഗ് ഹയർ സെക്ടർ മുതൽ അരുണാചൽ പ്രദേശിലെ വിജയനഗറിലെ കിഴക്കേ അറ്റത്തുള്ള ലാൻഡിംഗ് ഗ്രൗണ്ട് വരെയുള്ള എല്ലാതരം ഭൂപ്രദേശങ്ങളിലും വനിതകൾ പ്രവർത്തിക്കുന്നുണ്ട്. കിഴക്കൻ സെക്ടറിലെ പൈലറ്റുമാർ പ്രദേശത്തെ ഏത് സംഭവത്തെ നേരിടാനും യഥാർത്ഥ ഓപ്പറേഷനിൽ കഴിവ് തെളിയിക്കാനും സജ്ജമാണെന്ന് സുഖോയ്-30 MKI യുദ്ധവിമാനത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വെപ്പൺ സിസ്റ്റം ഓപ്പറേറ്ററായ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് തേജസ്വി പറയുന്നു. യഥാർത്ഥ ഓപ്പറേഷന്റെ ഭാഗമാകാനാണ് ഇന്ത്യൻ വ്യോമസേനയിലെ ഓരോ ഫൈറ്റർ പൈലറ്റും പരിശീലിക്കുന്നത്. കാരണം അവിടെയാണ് നമ്മുടെ കഴിവ് തെളിയിക്കാനാവുക. അതിർത്തിയിൽ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നും നിയന്ത്രണ രേഖയിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്നും അവർ പറഞ്ഞു. പ്രതിരോധം മികച്ച രീതിയിലാക്കുന്നതിനായി SU യുദ്ധവിമാനങ്ങളിൽ ആധുനിക രീതിയിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളും ആയുധങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. പിൻ കോക്പിറ്റിൽ നിന്ന് പറക്കാനും വിവിധ സെൻസറുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന പ്രത്യേക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും യുദ്ധവിമാനങ്ങളിൽ ക്രമീകരിച്ചതായി തേജസ്വി സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിർത്തി മേഖലയുടെ കിഴക്കൻ ഭാഗം ഘോര വനമേഖലയാണ്. ഇവിടെ യുദ്ധവിമാനങ്ങൾ പറത്തുന്നത് സംബന്ധിച്ച് വിശദമായ പഠനം ആവശ്യമാണെന്നും കാലാവസ്ഥയും ഭൂപ്രകൃതിയും പ്രതികൂല ഘടകങ്ങളാണെന്നും വിദഗ്ധർ വ്യക്തമാക്കി. എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് പരിശീലനം നടത്തിയാൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്നും വ്യോമസേനയുടെ ആദ്യ വനിതാ യുദ്ധവിമാന ഓപ്പറേറ്റർ പറയുന്നു. സൈനിക ഓപ്പറേഷന്റെ ഭാഗമാവുകയാണ് ഓരോ ഫൈറ്റർ പൈലറ്റിന്റെയും ലക്ഷ്യം. ചൈനീസ് അതിർത്തിയിൽ തർക്കങ്ങൾ നടക്കുന്നതിനിടയിലും കൃത്യനിർവഹണം നടത്തണമെന്നും അതാണ് ലക്ഷ്യമെന്നും തേജസ്വി വ്യക്തമാക്കി. കഴിഞ്ഞ 2 വർഷക്കാലമായി ലഡാക്കിൽ ഇന്ത്യ ചൈന സംഘർഷം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ സൈന്യം നിയന്ത്രണ രേഖയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ചൈനയുടെ ആക്രമണങ്ങളെ തടയുന്നതിനായി സുഖോയ് യുദ്ധവിമാനങ്ങൾക്ക് പുറമെ റഫേൽ, തേജസ് വിമാനങ്ങളും രംഗത്തുണ്ട്. അടുത്തിടെ നടന്ന യുദ്ധ പരിശീലനങ്ങളിൽ ഒന്നിലധികം കരസേന, വ്യോമസേന സംയുക്ത ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത യുദ്ധവിമാന പൈലറ്റുമാരുടെ അനുഭവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഈ പരിശീലനങ്ങൾ വളരെ ആവേശകരമായിരുന്നുവെന്നും ഇത് യഥാർത്ഥ യുദ്ധത്തിനായുള്ള പൈലറ്റുമാരെ തയ്യാറെടുക്കാൻ സഹായിക്കുന്നതാണ് എന്നും മറ്റൊരു സുഖോയ്-30 ഫൈറ്റർ പൈലറ്റായ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് സാക്ഷ്യ ബാജ്പേയി പറഞ്ഞു. പരിശീലന ദൗത്യങ്ങൾ ഞങ്ങളെ ലക്ഷ്യബോധമുള്ളവരാക്കാനും ഏത് ആകസ്മിക സാഹചര്യത്തെയും നേരിടാനും സഹായിക്കും. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ മലയോര നിബിഡ വനപ്രദേശങ്ങളിലെ കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും പ്രവചനാതീതമായ സ്വഭാവം വെല്ലുവിളിയാണെങ്കിലും സ്വപ്ന സാക്ഷാത്കാരമാണ് ഇതെന്നും ബാജ്പേയി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ സേനകളിലേക്ക് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനുദാഹരണമാണ് അഗ്നിപഥിലെ വനിതാ റിക്രൂട്ട്മെന്റും. ഇന്ത്യൻ നാവികസേനയിൽ ലിംഗസമത്വം ഉറപ്പാക്കുമെന്ന് നാവികസേന വ്യക്തമാക്കിയിരുന്നു. ഇതിനോടനുബന്ധിച്ചാണ് അഗ്നിപഥ് പദ്ധതി പ്രകാരം വനിതകളെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതും. കര, നാവിക, വ്യോമസേന വിഭാഗങ്ങളിൽ വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിലും ഓഫീസർ റാങ്കിന് താഴെ വനിതകളെ നിയമിക്കുന്നത് ആദ്യമാകുമെന്ന് സേന വ്യക്തമാക്കി കഴിഞ്ഞു.
അഗ്നിപത് റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രകാരം നടന്ന സീനിയർ സെക്കൻഡറി റിക്രൂട്ട്, മെട്രിക് റിക്രൂട്ട്മെന്റ് എന്നിവയിലേക്ക് രജിസ്റ്റർ ചെയ്തത് 80,000 പേരാണ്. നിലവിൽ നാവികസേനയിൽ വിവിധ കപ്പലുകളിലെ 30 വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. അഗ്നിപത് പദ്ധതി പ്രകാരം നിയമിക്കുന്ന വനിതകളെ യുദ്ധക്കപ്പലുകളിൽ വിന്യസിക്കുമെന്നും നാവികസേന വ്യക്തമാക്കിയിരുന്നു. 2022 മുതൽ നാവികസേനയിലെ വനിതാ അഗ്നിവീറുകൾ INS ചിൽക്ക കപ്പലിൽ പരിശീലനം ആരംഭിക്കാൻ ഇരിക്കുകയാണ്. സ്ത്രീ പുരുഷ അഗ്നിവീരന്മാർക്ക് ഒന്നിച്ചാകും പരിശീലനം എന്നും സേന വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.